നമ്മൾ ഇതിവിടെ പരിശോധിക്കുന്നു. വാട്സപ്പിലൊക്കെ ആരെങ്കിലും മെസ്സേജ് അയച്ചാൽ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കിലാണെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ, അതായത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ആ ലോക്ക് സ്ക്രീനിൽ വെച്ചുകൊണ്ട് എല്ലാ മെസ്സേജും വായിച്ചെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അതൊരു നാണക്കേടാണ്. കാരണം നമുക്കൊക്കെ വാട്സപ്പിൽ പല സുഹൃത്തുക്കളും പല മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ചു പോയാലും നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കിലാണെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ ഭാഗത്ത് വാട്സപ്പിൽ മെസ്സേജ് കാണാൻ സാധിക്കും. അത് ആർക്ക് വേണമെങ്കിലും വായിച്ചെടുക്കാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് വാട്സപ്പിൽ ആ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് വാട്സപ്പിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക, ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ ഏറ്റവും മുകളിൽ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഫിംഗർ പ്രിൻറ് ലോക്ക് എന്ന് കാണാൻ സാധിക്കും. ഈ ഫിംഗർ പ്രിൻറ് ലോക്ക് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിത് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ഫിംഗർ ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആയത്തിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്, ഞാനിവിടെ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതിലേക്ക് മാറ്റി വെച്ചു. കാരണം നമ്മുടെ മൊബൈൽ ഫോൺ വാട്സപ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി ലോക്കാകാനാണ്. ആഫ്റ്റർ 1 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ നിന്ന് പുറത്തു പോയാലും 1 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ലോക്കാകുള്ളൂ. അപ്പോൾ സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഷോ കണ്ടൻറ്റിൻ നോട്ടിഫിക്കേഷൻ കാണും. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ വാട്സപ്പിൻ്റെ ചാറ്റുകളൊക്കെ നമ്മുടെ ലോക്ക് സ്ക്രീനിൽ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഭാഗത്ത് അത് വായിച്ചെടുക്കാൻ സാധിക്കും. ആർക്ക് വേണമെങ്കിലും വായിച്ചെടുക്കാം. അപ്പോൾ ഈ ഭാഗം നിങ്ങളൊന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഫിംഗർ പ്രിൻറ് ലോക്ക് വേണ്ടെങ്കിൽ ഇതും കൂടെ അങ്ങ് ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നിങ്ങൾ ഫിംഗർ പ്രിൻറ് ലോക്ക് എനേബിൾ ചെയ്യണം, എന്നിട്ട് നിങ്ങൾ ആ സെറ്റിംഗ്സ് ഒന്ന് ഓഫ് ചെയ്യണം. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ് ലോക്ക് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ വാട്സപ്പ് നിങ്ങൾക്ക് ഫിംഗർ ലോക്ക് ഉണ്ടാകുകയില്ല. മാത്രമല്ല ഇത്തരത്തിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണുന്ന കണ്ടൻറ് ഓഫ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുള്ളാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത മാർഗ്ഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.